നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊന്നുകളഞ്ഞ ലോഡി, പ്രണയം നടിച്ച് ഗ്രീഷ്മ നടത്തിയ പ്രണയ നാടകം ആ പാവത്തിന്റെ ജീവൻ എടുക്കാനായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രണയ കൊലപാതകങ്ങൾ കേരളത്തിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാനത്തെ ഇരയായി ഷാറോൺ മാറുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഷാറോണിന് ഗ്രീഷ്മയുമായി ഉണ്ടായിരുന്നത് തീവ്ര പ്രണയമായിരുന്നു എന്നാണ് വിവരം. ഫെബ്രുവരിയിൽ നാഗർകോവിൽ സ്വദേശിയായ സൈനികനുമായി വിവാഹം നിശ്ചയിച്ച ശേഷം അല്പമകന്നെങ്കിലും ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് ബന്ധം എത്തിയിരുന്നതായും വിവരമുണ്ട്. തിരിച്ചും കടുത്ത പ്രണയമുണ്ടെന്ന് ഷാറോണിനെ ബോധ്യപ്പെടുത്താൻ ഗ്രീഷ്മ നന്നെ ശ്രമിച്ചു. അതിനുവേണ്ടി എന്തൊക്കെ രീതിയിൽ ശ്രമിക്കാമോ അതെല്ലാം ഗ്രീഷ്മ ശ്രമിച്ചിട്ടുണ്ട്. പതിവ് സമയങ്ങളിൽ ഫോൺ വിളിയും ചാറ്റും, എത്തിയില്ലെങ്കിൽ ഷാറോണിന്റെ ബന്ധു സജീനെ വിളിച്ച് ഉടൻ വിളിക്കാൻ ആവശ്യപ്പെടുകയും തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഷാറോണിന്റെ വിശ്വാസം പിടിച്ചുപറ്റാൻ ഗ്രീഷ്മ ചെയ്തു കൂട്ടിയത്. ഷാറോണിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം 18-ന് സജിൻ ഗ്രീഷ്മയോട് വാട്സപ്പ് സന്ദേശം വഴി ഷാറോണിന് നൽകിയത് എന്ത് ജ്യൂസ് ആണെന്ന് ചോദിച്ചപ്പോൾ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, വിഷം നൽകിയെന്ന് സംശയിക്കുന്നുണ്ടോ എന്നാണ് വൈകാരികമായി ഗ്രീഷ്മ ചോദിച്ചത്. ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് വിഷാംശം സംബന്ധിച്ച ബന്ധുക്കൾക്ക് ആദ്യം സംശയമുയരുന്നത്. മോതിരം മാറ്റം വരെ കഴിഞ്ഞെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും നവംബർ മാസത്തോടെ വിവാഹിതരാകാമെന്ന് ഷാറോണിനോട് പലവട്ടം ഗ്രീഷ്മ പറഞ്ഞിരുന്നു. ഓഗസ്റ്റിൽ താലിയടക്കം വാങ്ങി ഷാറോണിന്റെ വീട്ടിലെത്തി താലികെട്ട് നടത്തിയതും ഇതിനു മുന്നോടിയായാണ്. രക്ഷിതാക്കൾ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് താലികെട്ട് നടത്തിയത്. ഗ്രീഷ്മയും ഷാറോൺ രാജും രഹസ്യമായി നടത്തിയ താലികെട്ടിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ മെയ്യിലാണ് ഷാറോണിന്റെ വീട്ടിൽ ഇത് ചിത്രീകരിച്ചത്. താൻ ഷാറോണിന്റെ വീട്ടിൽ ഉള്ളപ്പോഴാണ് ഇരുവരും താലി കെട്ടിയതെന്ന് ബന്ധുവായ സജിൻ പറഞ്ഞു. ആദ്യ ഭർത്താവ് മരിച്ചുപോകുമെന്ന് ജാതകത്തിലുള്ളതായി ഗ്രീഷ്മ ഷാറോണിനോട് പറഞ്ഞിരുന്നു. ഇത് വിശ്വസിക്കാത്ത ഷാറോൺ മരിക്കുന്നെങ്കിൽ ഞാൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് താലി കെട്ടിയതാണെന്നാണ് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞത്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സൈനികനുമായി വിവാഹ നിശ്ചയം നടത്തിയതെന്നും ഷാറോണിനോടാണ് സ്നേഹമെന്നും ഗ്രീഷ്മ പറഞ്ഞിരുന്നു. അത് ബോധ്യപ്പെടുത്താൻ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചതാണെന്നും ഗ്രീഷ്മ പറഞ്ഞു. ഷാറോൺ ഗുരുതരാവസ്ഥയിൽ കഴിയവേ കഷായത്തിൽ സംശയം പ്രകടിപ്പിച്ച ബന്ധുവിനോട് താലി കെട്ടി കുങ്കുമം ചാർത്തിയ ആളിനോട് അങ്ങനെ ചെയ്യുമോ എന്നായിരുന്നു ഗ്രീഷ്മ ചോദിച്ചത്. എന്നാൽ ഷാറോൺ മരിച്ചാൽ നിശ്ചയിച്ച കല്യാണം നടക്കുമെന്ന വിശ്വാസത്തിലാണ് ജാതകഥ പറഞ്ഞ് താലി കെട്ടിയതെന്നാണ് യുവാവിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഗ്രീഷ്മയും അമ്മയും തമ്മിലുള്ള സംസാരത്തിന്റെ ഓഡിയോയും ഇതിനിടെ പുറത്തു വന്നിരുന്നു. ഷാറോണുമായുള്ള ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് കരഞ്ഞുകൊണ്ട് അമ്മ ഗ്രീഷ്മയോട് പറയുന്നത്. ഈ ഓഡിയോ ഗ്രീഷ്മ ഷാറോണിന് അയച്ചു കൊടുത്തിരുന്നു. കുടുംബം ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇതെല്ലാം എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഗ്രീഷ്മ വിളിച്ചതനുസരിച്ച് ഷാറോൺ വീട്ടിലെത്തിയതിന് തൊട്ടു മുമ്പ് അമ്മയും അച്ഛനും പുറത്തുപോയി. അതിൽ തന്നെ സംശയമുണ്ട്. ഇതോടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ഗ്രീഷ്മ ഷാറോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. എന്നാൽ പുറത്തുപോയ ഇരുവരും അധികം ദൂരത്തേക്ക് പോയിട്ടില്ലെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം ഇവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇത് വ്യക്തമായി. ഇതോടെയാണ് കൊലയ്ക്ക് പിന്നിലെ ആസൂത്രിത സ്വഭാവം പോലീസ് ഉറപ്പിച്ചത്. ഷാറോണിനെ കൊന്നതിൽ അമ്മയ്ക്കും അമ്മാവനും അച്ഛനുമൊക്കെ നേരിട്ട് പങ്കുണ്ടെന്ന് തന്നെയാണ് ഷാറോണിന്റെ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്നുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.